സമകാലിക സാഹിത്യ വായന ഭാഗം 13 ശ്രീ ബെന്യാമിന്റെ നോവൽ ആടുജീവിതം. എല്ലാ എഴുത്തുകാരുടെയും എല്ലാ വരികൾക്ക് പിന്നിലും അവന്റെ ആത്മാവും ജീവിതവും സ്വപ്നങ്ങളും ഭീതികളും വിശ്വാസങ്ങളും നിഴൽ വീണ് കിടക്കുന്നുണ്ടാകും അവൻ പോലും അറിയാതെ. ബെന്യാമിന്റെ പ്രത്യേകതയുള്ളതും സത്യസന്ധവുമായ വീക്ഷണകോൺ സാഹിത്യ പ്രക്രിയയിലെ അന്യൂനമായ പരിണാമചിന്തയെ വായനക്കാരന് ബോധ്യപ്പെടുത്തി തരുന്നു. നോവൽ രചന അതൊരു ആത്മബലിയോളം പോന്ന വേദനയാണ്, ഒരു വലിയ തുരങ്ക നിർമ്മാണത്തിന്റെ അധ്വാനമാണ്, ഒരു പുഴ തെളിക്കലിന്റെ അജ്ഞതയാണ്. ഈ തിരിച്ചറിവ് സമ്മാനിച്ച മഹത്വമാണ് ആടുജീവിതം എന്ന നോവലിനെ മഹത്തരമാക്കിയത് എന്നതിൽ തർക്കമില്ല. ബെത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു എന്നു തുടങ്ങുന്ന ആടുജീവിതം ഉറച്ച വിശ്വാസ പ്രമാണങ്ങളുടെ ശക്തി കരുത്തുറ്റ തരത്തിൽ വായനക്കാരനെ ബോധ്യപ്പെടുത്തുന്നു. ജീവിതം തുടരാനുള്ള കൊതിയിൽ ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ അയാൾ അതിനു മുമ്പ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ എന്ന ചോദ്യത്തിൽ നായക കഥാപാത്രത്തെ നജീബിനെ വരച്ചുകാട്ടുന്ന രചനാരീതി വായനാലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ആടുജീവിതം നജീബിന്റെ കഥയാണ്. അവസരങ്ങളില്ലാത്ത നാട്ടിൽ നിന്ന് രക്ഷ നേടാൻ കിടപ്പാടം പണയപ്പെടുത്തി ആരോ കൊടുത്ത ഒരു വിസയും കൊണ്ട് അറിയപ്പെടാത്ത നാട്ടിലേക്ക് വണ്ടി കയറുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് നജീബ്. സന്തോഷത്തെക്കാൾ ഏറെ ആദിയുടെ യാത്രയായിരുന്നു നജീബിന്റെ ഗൾഫ് യാത്ര, ആടുജീവിതത്തിന്റെ ആരംഭം. തികച്ചും അപരിചിത സാഹചര്യത്തിൽ ഭാഷ പോലും അറിയാതെ വിഷമിച്ച നജീബും ഹക്കീമും കാട്ടറമ്പികളുടെ മസറകളിലെ അടിമകളായി ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കൂടെ ജീവിക്കേണ്ടി വന്നു 3 വർഷം 4 മാസം 9 ദിവസം. കുബൂസ് കിട്ടാതെ വരുമ്പോൾ ആടുകൾ തിന്നതിന്റെ ബാക്കി ഗോതമ്പ് ഉപ്പുകൂട്ടി തിന്ന് മസറയിൽ കിടന്ന് ഒരാടായി മാറി നജീബ്. ആടുകളോട് സംസാരിച്ച് ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ച് പലപ്പോഴും ഉറങ്ങേണ്ടി വന്നു. പിറക്കാനിരിക്കുന്ന മകന്റെ പേര് നബീൻ എന്ന മുട്ടനാടിന് നൽകി. പിന്നീടൊരിക്കൽ പോച്ചക്കാരി രമണി എന്ന് പേരിട്ട ആടിനോടൊപ്പം ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടു. അങ്ങനെ ആടുജീവിതം നയിച്ച് ഒടുവിൽ ഹക്കീമിനും പുതുതായി വന്ന കാതലിക്കുമൊപ്പം അവസരം കിട്ടിയപ്പോൾ മസറ വിട്ട് ഓടിപ്പോയി. മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട് ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു. യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കീം മരിച്ചു. പിന്നെ നജീബും ഖാദരിയും ഒരു മരപ്പച്ച കണ്ടെത്തി. ഒടുവിൽ നജീബ് ഒരു ഹൈവേ കണ്ടു. പക്ഷേ അപ്പോഴേക്കും ഖാദരിയെ കാണാതായി. എന്തെന്ത് ദുരന്തമുഖങ്ങളായിരുന്നു നജീബ് മസറയിൽ അനുഭവിച്ചത്. വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, പീഡനങ്ങളുടെ ഒരു വലിയ മുഖം ബെന്യാമിൻ ആടുജീവിതത്തിലൂടെ നജീബ് എന്ന നായകനിലൂടെ നമുക്ക് കാട്ടിത്തന്നു. ദൈവദൂതനെ പോലെ എത്തിയ ഒരു അറബി അയാളുടെ കാറിൽ അടുത്ത പട്ടണമായ റിയാദിലെ ബദ്ഹയിൽ എത്തിച്ചു നജീബിനെ. അവിടെ കുഞ്ഞിക്ക എന്ന മനുഷ്യസ്നേഹിയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപം വീണ്ടെടുത്ത് പോലീസിന് പിടികൊടുത്ത് ഷുമേസി ജയിലിൽ നിന്നും
Indian embassy nalgiya outpass mugeni Najib naattil thirichettunu. Njangale kootathode vimanathilekku aatti telichu kayattunnathayittanu enikku appol thoniyathu. Adil oraalayi njanum adil oraalayirunnu njanum aadu jeevitham ഇതാണ് നോവലിലെ അവസാന വാചകം. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അകലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും നാം വെറുതെ പോലും സ്വപ്നങ്ങൾ കാണാൻ പാടില്ല. അവ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായാൽ നേർക്കുനേരെ നിന്ന് നോക്കാൻ പോലും ആകാനാവാത്ത വിധം ഭീകരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നജീബിലൂടെ എഴുത്തുകാരൻ ലോകത്തിന് ബോധ്യപ്പെടുത്തി തരുന്നു. അവിശ്വാസികളെ പരമകാരുണികനായ അള്ളാഹു പകർന്നു നൽകുന്ന സുഖശീതളിമയിൽ രമിച്ച് ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരെ, പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വെറും പ്രഹസനങ്ങളും ചടങ്ങുകളും മാത്രമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ പിടിച്ചുനിൽപ്പിന്റെ അവസാന അത്താണിയായിരുന്നു. ഞാൻ ശരീരത്തിലേറെ തളർന്നപ്പോഴും ആത്മാവിൽ പിടിച്ചു നിന്നത് ആ വിശ്വാസം മൂലമായിരുന്നു. ഇല്ലെങ്കിൽ ആ തീക്കാറ്റിൽ ഞാനൊരു പുൽക്കൊടി എന്ന പോലെ വാടിക്കരിഞ്ഞു പോകുമായിരുന്നു. അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം പകർന്നു തരുന്ന ആത്മധൈര്യം നജീബിന്റെ കരുത്തായിരുന്നു. ജീവിതത്തിന്റെ ഏതനുഭവത്തിനും ഒരു മൂർധന്യാവസ്ഥയുണ്ട്. സന്തോഷമാകട്ടെ, രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, എല്ലാത്തിനും ഏറ്റവും ദുരിതാവസ്ഥയിൽ നിന്നാണെങ്കിൽ പോലും ആരെയെങ്കിലും ഒരാളെ വേർപെട്ടു പോകും എന്നത് വേദനാജനകം തന്നെ. മകളെപ്പോലെ, കാമുകിയെപ്പോലെ, ഭാര്യയെപ്പോലെ തന്റെ ജീവിതത്തിലെ കൂട്ടുകാരായ ആടുകളെ പിരിഞ്ഞ നിമിഷത്തിൽ കടുത്ത ദുഃഖമാണുണ്ടായതെന്ന് നജീബ് പറയുമ്പോൾ ശരിക്കും വായനക്കാരന്റെ കണ്ണ് നിറഞ്ഞുപോകുന്നു. കാപട്യമില്ലാത്ത വാക്കുകളുടെ കരുത്ത് നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. ആകാശത്തിന് തീപിടിച്ചതുപോലെയുള്ള രക്ഷപ്പെടലിന്റെ ഓട്ടം, വലിയ മണൽയാത്രയിൽ വെള്ളം അതെത്ര അമൂല്യമാണെന്ന തിരിച്ചറിവ്, ഒടുവിൽ മനുഷ്യത്വമുള്ള പണക്കാരന്റെ വണ്ടിയിലും അള്ളാഹു സഞ്ചരിക്കുമെന്ന മനസ്സിലാക്കലും, സ്നേഹത്തിന്റെ വടവർഷമായ കുഞ്ഞിക്കായുടെ സഹായവും, ജയിൽ ജീവിതവും നാട്ടിലേക്കുള്ള വിമാനപാതയും പകർന്നു നൽകുന്ന ആടുജീവിതം നജീബിന്റെ കഥയല്ല, മറിച്ച് ജീവിതമാണ്. പ്രകാശം ഒരു പ്രസത്തിലൂടെ എന്ന പോലെ സംഭവങ്ങൾ കഥാകാരനിലൂടെ കയറി ഇറങ്ങിപ്പോകുമ്പോഴുള്ള രൂപമാറ്റം ഇവിടെ നജീബും ബെന്യാമിനും ഒന്നാവുകയാണ്. നോവലിസ്റ്റ് ബെന്യാമിൻ പറഞ്ഞതുപോലെ, അനുഭവങ്ങളുടെ നജീബ് അധികം, ഓർമ്മകളുടെ ബെന്യാമിൻ സമം ആടുജീവിതം എന്ന നോവൽ എന്നൊരു സമവാക്യമാകും ഇതിന് യോജിക്കുക. ആടുജീവിതം പ്രവാസ ജീവിതത്തിന്റെ കഥയാണ്. നിലനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. പ്രവാസത്തിന്റെ മണൽപ്പരപ്പിൽ നിന്നും രൂപം കൊണ്ട മഹത്തായ പുസ്തകമാണ്. മനോഹര ഗദ്യഭംഗിയും അനുഭവ തീവ്രതയും ഒത്തിണങ്ങിയ ഈ നോവൽ ഹൃദയകൂടിൽ എവിടെയോ ഒരിറ്റു കണ്ണീർ പൊഴിക്കാതെ വായിച്ചു തീർക്കാൻ ഏത് വായനക്കാരന് സാധിക്കും? ഏത് വായനക്കാരനാണ് കഴിയുക? തീർച്ചയായും മലയാളം എന്നും ഓർമ്മിക്കുന്ന മഹത്തായ നോവലാണ് ആടുജീവിതം. നന്ദി, നമസ്കാരം.